താങ്കൾക്കുള്ള സി എസ് ആർ ഫണ്ടാണെന്ന് എത്ര പേർക്കറിയാം? ഇവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. കേരളത്തെ കാനഡ പോലെയാക്കും. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പച്ച പിടിച്ചോ. കേരളം കാനഡയായില്ല. 2020 നിലം തൊടാതെ പറപ്പിച്ച് എറണാകുളം ജില്ലയിലെ ജനങ്ങൾ. ഇത് പറയുന്നത് വളരെയധികം കൊട്ടിഘോഷിച്ച് ഇവിടെ പെരുമ്പറ മുഴക്കി കോടികൾ വാരിയെറിഞ്ഞ് ഒരു മുതലാളി, ഒരു കോർപ്പറേറ്റ് ഒരു പ്രസ്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചു. 2020 പഞ്ചായത്ത് ഇലക്ഷൻ അല്ല മിസ്റ്റർ സാബു, ഒരു നിയമസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് മറ്റൊരു തരത്തിലാണ്. അംബാനിയോ അദാനിയോ ടാറ്റയൊക്കെ ഒരു പാർട്ടി രൂപീകരിച്ചാൽ എങ്ങനെയിരിക്കും? അതിനൊരു മിനിയേച്ചറായിരുന്നല്ലോ താങ്കളും ചെയ്തത്. താങ്കൾ 2020 എന്നൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തു. ആ 2020 കുന്നത്ത് നാട്ടിലും അതേപോലെ കിഴക്കമ്പലത്തുമൊക്കെ 8-10 പഞ്ചായത്തുകൾ പിടിച്ചു. ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു. ഈ പഞ്ചായത്തിൽ അഴിമതികളില്ല എന്നുള്ളത് ഒരു നല്ല കാര്യം. എന്നിട്ട് അവിടെ ചില വികസന പ്രവർത്തനങ്ങൾ നടത്തി. അത് പഞ്ചായത്തിൻ്റെ ഫണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് തരുന്ന ഫണ്ട് കൂടാതെ താങ്കൾക്കുള്ള സി എസ് ആർ ഫണ്ടാണെന്ന് എത്ര പേർക്കറിയാം? ഈ സി എസ് ആർ ഫണ്ട് താങ്കൾ ഇവിടെ ഉപയോഗിച്ച് തീർത്തു. ശരിയാണ്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയും ഒരു വൻ ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് വില കുറച്ച് കേരള സർക്കാർ കിറ്റ് കൊടുത്തതുപോലെ വില കുറച്ച് പലചരക്ക് സാധനങ്ങളും മറ്റും കൊടുക്കുന്ന ഒരു രീതി അവിടെ പരീക്ഷിച്ചു. ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. താങ്കളുടെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക ആളുകളും ജോലി ചെയ്യുന്നത് താങ്കളുടെ ഫാക്ടറിയിലാണ്. അതുകൊണ്ട് താങ്കളോട് കൂറ് കാണിക്കണമല്ലോ. താങ്കൾ എന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്തു ഇലക്ഷന് മുമ്പ് 2020 ആളിനെ എടുക്കാൻ. ആവേശപൂർവ്വം ചില ചെറുപ്പക്കാർ അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? കേരളത്തിൽ എവിടെയെങ്കിലും, എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് താങ്കളുടെ പാർട്ടിക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലും വരാൻ പറ്റിയോ? ഇല്ലല്ലോ. തൃക്കാക്കരയിൽ താങ്കളുടെ പാർട്ടിക്ക് നാലാം സ്ഥാനം. മൂവാറ്റുപുഴ താങ്കളുടെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്ന കുന്നത്തനാട്, മൂവാറ്റുപുഴ, കൊച്ചി, കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. അതിൻ്റെ അർത്ഥമെന്താണ്? ജനങ്ങൾ താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അവസാന സമയം എന്ന് ഞാൻ പറഞ്ഞത് ഇലക്ഷൻ തൊട്ട് മുമ്പുള്ള സമയം. താങ്കൾ കുറച്ച് മുതലാളിമാരെയും കൂടി അതിലേക്ക് കൊണ്ടുവന്നു. കൊച്ചു ജോസഫ് ചിറ്റിലപ്പള്ളി, എല്ലാവർക്കും അറിയാം, സാധാരണക്കാരനല്ല, വളരെയധികം സമ്പത്തുള്ള ഒരു കോർപ്പറേറ്റ് തന്നെയാണ് അദ്ദേഹവും. അതേപോലെ സിനിമാ നടൻ ശ്രീനിവാസൻ ഒരുപാട് ആക്ഷേപങ്ങൾ ആ സമയത്ത് കേൾക്കുകയുണ്ടായി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നും പിന്നെ ബി ജെ പി ആയെന്നും അതിനുശേഷമാണ് 2020 വന്നത് എന്നുമൊക്കെയുള്ള പ്രചാരണങ്ങളുണ്ടായി. ഒന്നും ഒരു രാഷ്ട്രീയവും ഇല്ലാതിരുന്ന സംവിധായകൻ ശ്രീ സിദ്ദിഖ് പോലും താങ്കളുടെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷകനായി, അല്ലെങ്കിൽ താങ്കൾ അദ്ദേഹത്തെ കൂടി ആ കൂട്ടത്തിൽ ചേർത്തു. എന്നിട്ട് എന്തുണ്ടായി? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പച്ച പിടിച്ചോ? ഒരിടത്തും പച്ച പിടിച്ചില്ലല്ലോ. അഴിമതി ഇല്ലാതിരിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ജനഹിതം വരുമ്പോൾ, ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് ആദർശവാന്മാരായ ആളുകളെ തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി ഉണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. താങ്കൾ പിടിച്ച വോട്ടുകൾ താഴെയൊന്ന് സൂചിപ്പിക്കട്ടെ. താങ്കൾ അതിനു മുമ്പ് താങ്കൾ ആദ്യം പറഞ്ഞിരുന്നു കേരളത്തെ കാനഡ പോലെയാക്കും. കേരളത്തെ പോയിട്ട് എറണാകുളത്തെ പോലും താങ്കൾക്ക് കാനഡയിലെ ഒരു കൗണ്ടി പോലും ആക്കാൻ പറ്റിയില്ലല്ലോ സാർ. എന്താണിത്? വാചകം അടിച്ചാൽ മാത്രം മതിയോ? കൊച്ചിയിൽ നിങ്ങൾ 8 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കും എന്നൊക്കെയായിരുന്നല്ലോ നിങ്ങളുടെ വീമ്പ് പറച്ചിൽ. എന്നിട്ട് എന്ത്? ഇപ്പോൾ ഒരിട സ്ഥലത്തും കാണുന്നില്ലല്ലോ. എന്തെല്ലാം ആഘോഷങ്ങളായിരുന്നു! 2020 ആണല്ലോ മൊത്തത്തിൽ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. എറണാകുളം ഭരിക്കുന്നത് 2020 ആണെന്നായിരുന്നു. അത് കൊച്ചി, കോതമംഗലം, പെരുമ്പാവൂർ, വൈപ്പിൻ, മൂവാറ്റുപുഴ എന്നീ സ്ഥലങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് 2020 സ്ഥാനം. തൃക്കാക്കരയിലാണെങ്കിൽ നാലാം സ്ഥാനത്ത്. ഇവിടെ നിങ്ങൾ പിടിച്ച വോട്ടുകളൂടെ പറയാം. കുന്നത്ത് നാട്ടിൽ
42,701 വോട്ടുകളാണ് നിങ്ങൾ പിടിച്ചത്. തൃക്കാക്കരയിൽ 4,300, കൊച്ചിയിൽ 19,550, കോതമംഗലം 2,693, മൂവാറ്റുപുഴയിൽ 3,444. ഇതിൽ ഒരു ചെറിയ കുഴപ്പം കാണിച്ചു. കുന്നത്ത് നാട്ടിലും കൊച്ചിയിലും യു ഡി എഫിന് അല്പം ക്ഷീണം പറ്റിയത് നിങ്ങളുടെ ഈ വോട്ടുപിടുത്തം കൊണ്ടാണ്. കാരണം കുന്നത്ത് നാട്ടിലാണെങ്കിൽ എൽ ഡി എഫിൻ്റെ വി പി ശ്രീനജൻ 2,815 വോട്ടുകൾക്കാണ് വിജയിച്ചത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെയും മൂന്നാം സ്ഥാനത്തേക്ക് പോയി. കൊച്ചിയും കുന്നത്ത് നാടും മാത്രമാണ് രാഷ്ട്രീയമായി നിങ്ങൾക്ക് ചെറിയൊരു ചലനം ഉണ്ടാക്കാൻ പറ്റിയത്. ചെറിയ ചലനം രാഷ്ട്രീയമായല്ല, നിങ്ങൾ വോട്ട് പിടിച്ചത് വഴി അവിടെ ഭൂരിപക്ഷം കിട്ടിയതിൻ്റെ അത്ര പോലും വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതാണ് സത്യസന്ധമായ അവസ്ഥ. അവിടെ എതിർ സ്ഥാനാർത്ഥി കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് വോട്ടുകൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനിടയായത് നിങ്ങളുടെ വോട്ടിൻ്റെ ആ 1% കണക്കുകളാണ്. കേരളത്തെ കാനഡ പോലെയാക്കും, ഞങ്ങൾ തേനും പാലും ഒഴുക്കും, സ്വിറ്റ്സർലൻഡാക്കും എന്നെല്ലാം പറഞ്ഞെങ്കിലും കുന്നത്ത് നാട്ടിലെ ജനങ്ങൾ, അവിടെ 4 പഞ്ചായത്തിലാണ് നിങ്ങൾ ഭരിക്കുന്നത്, അവിടെ ആ പഞ്ചായത്തിൽ പോലും നിങ്ങൾക്ക് 2,000 വോട്ടുകൾ കുറഞ്ഞു. കുന്നത്ത് നാട്ടിൽ 4 പഞ്ചായത്തുകളാണ് നിങ്ങൾ ഭരിക്കുന്നത്. ഈ 4 പഞ്ചായത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന നിങ്ങൾ ഈ നിയമസഭാ ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ അന്ന് നേടിയ വോട്ടിൻ്റെ അത്രയും പോലും ഈ ഇലക്ഷനിൽ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വന്തം തട്ടകമാണ് കിഴക്കമ്പലം. ആ കിഴക്കമ്പലത്തിലും ആ സമയത്ത്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ മൊത്തം വോട്ടിൽ നിന്ന് 2,000 വോട്ടുകൾ താഴെയാണ്. ഇതെല്ലാം കണക്കുകൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചില ബുദ്ധിജീവികളൊക്കെ ആ സമയത്ത് ചില കണക്കുകളൊക്കെ പറയുന്നത് കേട്ടോ, നാട് നന്നാവാൻ നിങ്ങൾക്കാർക്കും താല്പര്യമില്ലേ, നാട് നന്നാവണമെങ്കിൽ 2020 വരണം, അതേപോലൊരു വി ഫോർ കേരള ഉണ്ടായിരുന്നു, എവിടെ പോയി? വി ഫോർ കേരളയെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാനില്ല, കാണാനുമില്ല. ഇലക്ഷനിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ഇത് ഒരു വാർഡ് ഇലക്ഷനോ അല്ലെങ്കിൽ മുനിസിപ്പൽ ഇലക്ഷനോ പഞ്ചായത്ത് ഇലക്ഷനോ അല്ല എന്നുള്ള കാര്യം മിസ്റ്റർ സാബു ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അവിടെ ഏത് ശ്രീനിവാസൻ വന്നാലും, ഏത് സിദ്ദിഖ് വന്നാലും, ഏത് കൊച്ചോസേബ് ചിറ്റിലപ്പള്ളി വന്നാലും ഒരു കാര്യം മാത്രം ഓർക്കണം, അദാനിയോ അംബാനിയോ ഇനി ടാറ്റയോ ബിർളയോ ആര് വന്നാലും ഇവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. അവർക്കറിയാം എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ കേരളത്തിൽ ആരാണ് ഭരണം നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ. ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അവരതിന് വോട്ട് ചെയ്യും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇത്രയും വോട്ട് ചെയ്തിട്ട് എന്തായി? ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം ജയിച്ചത് യു ഡി എഫ് അല്ലേ? രണ്ട് സ്ഥലത്ത് ജയിച്ചത് എൽ ഡി എഫ് അല്ലേ? നിങ്ങൾ ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം കൂട്ടിയ സ്ഥലത്ത് എൽ ഡി എഫ് വിജയിച്ചു, ബാക്കിയുള്ളിടത്തെല്ലാം യു ഡി എഫും വിജയിച്ചു. ഇതോടുകൂടി 2020 അവസാനിച്ചു എന്ന് കരുതാം. കാരണം ഇനിയും മേലിലെങ്കിലും ഇതുപോലെയുള്ള നിയമസഭാ ഇലക്ഷനിലൊക്കെ നിന്ന് ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ഇലക്ഷനിൽ വളരെയധികം സംശയം ഉദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും മുന്നണിയുടെ ബി ടീമായി പ്രവർത്തിച്ചിട്ടുണ്ടോ? എൽ ഡി എഫിൻ്റെ ബി ടീമായി കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിച്ചത് 2020 ആണോ എന്നൊരു സംശയം വളരെയധികം ബലപ്പെട്ടു വരുന്നു ചില ആളുകളിൽ, അല്ലെങ്കിൽ ചില സംഘടനകളിൽ, ചില രാഷ്ട്രീയ പാർട്ടികളിൽ. അതിന് പ്രത്യേകിച്ച കാരണം, എൽ ഡി എഫിനാണെങ്കിൽ എറണാകുളം ജില്ലയായിരുന്നു ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. കഴിഞ്ഞ 2016 9 സീറ്റുകൾ പിടിച്ചു, ഈ സമയത്തും അതേപോലെ 9 സീറ്റുകൾ യു ഡി എഫ് പിടിച്ചു. അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് മറികടക്കാൻ താങ്കൾ എൽ ഡി എഫിൻ്റെ ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പി ആർ വർക്ക് അങ്ങനെ ആയിരുന്നു എന്നൊക്കെയാണ് പുറത്തുള്ള സംസാരം. അത് ശരിയാണോ മിസ്റ്റർ സാബു ജേക്കബ്? ഒന്ന് ചോദിച്ചോട്ടെ. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്താണ് അർത്ഥം? ഏതെങ്കിലും ഒരു മുന്നണിയുടെ, അത് എൽ ഡി എഫിൻ്റെ ആവട്ടെ യു ഡി എഫിൻ്റെ ആവട്ടെ ആരുടെ ആണെങ്കിലും പിണിയാളായി അല്ലെങ്കിൽ അവരുടെ ഒരു ബി ടീമായി പ്രവർത്തിക്കാനാണ് താങ്കൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുവന്നതെങ്കിൽ താങ്കളെ വിശ്വസിച്ച് ഇത്രയും മണ്ഡലങ്ങളിലായി വോട്ട് പിടിച്ച് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളവരെ സത്യത്തിൽ വഞ്ചിച്ചതല്ലേ? സർക്കാർ കിറ്റ് കൊടുക്കുന്നതുപോലെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ CSR ഫണ്ട് ഉപയോഗിച്ച് സാധനങ്ങൾ കൊടുത്തു.
നിങ്ങൾ മറ്റെന്ത് വികസനമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങളുണ്ടാക്കിയ ആകെ വികസനം അവിടെ റോഡുകൾ നേരെയാക്കി, നല്ലത് തന്നെ. അവിടെ ലക്ഷം വീടുകൾ നല്ല വൃത്തിയായ രീതിയിൽ വെച്ചു കൊടുത്തു, അതും നല്ലത് തന്നെ. അതൊക്കെ ഒരു പഞ്ചായത്തിൻ്റെ കടമയാണ് സാർ. ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ വീടുകൾ ഉണ്ടാക്കുന്നതും ജനങ്ങളുടെ സൗകര്യത്തിന് അവിടെ അവർക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതുമൊക്കെ സ്വാഭാവികമാണ്. സർക്കാരിൻ്റെ കടമയാണ് ജനങ്ങളെ പട്ടിണിക്കിടാതിരിക്കാനും ജനങ്ങളുടെ ക്ഷേമവും. അതിനാണ് അവരെ തിരഞ്ഞെടുത്തയക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയതുകൊണ്ടോ ഒരു റോഡ് വെട്ടിയതുകൊണ്ടോ ഒന്നും ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങളാകുന്നില്ല എന്ന് ഓർക്കണം. രാഷ്ട്രീയത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്നും ശ്രീ സാബു ജേക്കബ് ഓർത്താൽ നന്നായി.